നമുക്ക് ഒരുപാട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ വീണ്ടും അഭിനയിക്കുമെന്ന് ശ്രീദേവി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അവർ അഭിമുഖം മലയാള ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖം മോം എന്ന ചിത്രത്തിന്റെ പ്രചാരണാർത്ഥമായിരുന്നു. അപ്പോൾ ശ്രീദേവി നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നോക്കാം. സിനിമാ ജീവിതത്തിൽ 300 സിനിമകളായിരിക്കുന്നു, എങ്ങനെയാണ് ഈ ഒരു ജേണിയെ സ്വയം നോക്കി കാണുന്നത്? ജേണിയെ പറ്റി നാ എന്നാ சொல்றது? நீங்க பாத்தீங்க என்னோட ஜேர்னி. நீங்க தான் சொல்லணும். நான் என்ன சொல்றது என்னோட ஜேர்னி பத்தி. இட்ஸ் பீன் அ வண்டர்ஃபுல் எக்ஸ்பீரியன்ஸ், பியூட்டிஃபுல் மெமரிஸ். பட் மோர் தன் தட், நீங்க தான் சொல்லணும் என்னோட ஜேர்னியை பத்தி. 1971 பூம்பாட்ட എന്ന് പറയുന്ന മലയാള സിനിമയിൽ അഭിനയിച്ചിട്ട് ഏറ്റവും നല്ല ബാലതാരത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതിലെ ഇമോഷണൽ സീൻസ് ഇപ്പോഴും യൂട്യൂബിലൊക്കെ കാണുമ്പോൾ എല്ലാവരും ആൾക്കാർ സംസാരിക്കാറുണ്ട്. ആ സിനിമയെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ ഇപ്പോഴുണ്ടോ? ரொம்ப த்ரீ ஃபோர் இயர்ஸ் டோன்ட் ரிமெம்பர் மச் அபவுட் இட். ഈ മൂന്നാം പിറ എന്നുള്ള സിനിമയിൽ യേശുദാസിൻ്റെ പാടിയ പാട്ടുണ്ട് കണ്ണൈ കലൈമാനെ എന്നുള്ളത്. അത് ഒരുപാട് തവണ പുതിയ ജനറേഷനും യൂട്യൂബിലൊക്കെ കേൾക്കുന്നതാണ്. ഇപ്പോൾ കേൾക്കുമ്പോൾ മക്കളുടെ കൂടെ ഇരുന്നൊക്കെ കേൾക്കുമ്പോൾ എങ്ങനെയാണ് ആ പഴയ കാലങ്ങളൊക്കെ ഓർക്കുന്നത്? ഓൾഡ് ഈസ് ഗോൾഡ് ഇല്ലയാ. സോ പഴയ പാട്ടുകൾ ഒരു മെമ്മറീസ് വരെ, യുനോ, ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ടു ഹിയർ ഓൾഡ് സോങ്സ്. ഈ മിസ്റ്റർ ഇന്ത്യയാണോ, ചാന്ദിനിയാണോ, അങ്ങനെ സിനിമകളുടെ ഒരു പ്രിയപ്പെട്ട ഒരുപാട് സിനിമകളുണ്ടാവും. പക്ഷേ ഏറ്റവും നല്ല സിനിമയെന്ന് ഇപ്പം ആലോചിക്കുമ്പോൾ ഒരു സിനിമയുടെ പേര് പറയാം. ദാറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. 300 മൂവീസ് ആൻഡ് യുവർ ആസ്ക്, ഐ മീൻ, ജസ്റ്റ് ഒരു പടം സൊല്ലത് എപ്പടി മുടിയും? എല്ലാ പടമും സ്പെഷല്. എല്ലാ ഒരു ആക്ടർക്ക് എല്ലാ ഒരു ഒരു നല്ല മെമ്മറീസ് ഓവർ പടവും പടുമ്പോൾ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അഭിനയിച്ചു, പിന്നെ കളർ വന്നു, ഇപ്പം ഡിജിറ്റലായി. ഇതിൻ്റെ എല്ലാ മാറ്റങ്ങളും നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു ആക്ടർക്ക് ഏതാണ് സൗകര്യം, അല്ലെങ്കിൽ ആക്ടർ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഡിജിറ്റൽ ഡെഫിനറ്റ്ലി. അതൊക്കെ മുന്നാടി ഫിലിംസ് ഇരുന്നിച്ച് ഒരു 10 ടേക്ക് അപ്പുറം പ്രൊഡ്യൂസർ വന്ന് പാപ്പാറ്, അയ്യോ റീൽ മുടിയരുതേ, റീൽ വേസ്റ്റ് ആകുതേട്ട്. സോ ആർട്ടിസ്റ്റും ഗിൽറ്റിയാ ഫീൽ ആവാങ്ക, അയ്യോ നിറയെ ടേക്ക് എടുത്തിട്ടോമേട്ട്. ആണോ ഇപ്പം അന്ത മാതിരി ഒരു ടെൻഷനേ ഇല്ലേ? പഴയകാലത്ത് ഈ ഫീമെയിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ കുറവായിരുന്നു. ചാന്ദിനി പോലുള്ള, അല്ലെങ്കിൽ ഇപ്പം മിസ്റ്റർ ഇന്ത്യ വന്നപ്പോൾ അത് മിസ് ഇന്ത്യ ആണെന്ന് പറയാം, അത്രത്തോളം റിവ്യൂസൊക്കെ വന്നായിരുന്നു. പുതിയ കാലത്ത് ഒരുപാട് ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമകൾ വരുന്നുണ്ട്. പീക്ക് വന്നു, അതുപോലെ തന്നെ കഹാനി, ആൻഡ് ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ്. ഇത് രൊമ്പ നല്ല മാറ്റം. പ്രൊഡ്യൂസേഴ്സും നല്ല ഇന്ന മാതിരി പുതുമയാണ് പടം പണണമെന്ന് ആശപ്പെടുറാങ്ക. ഓഡിയൻസും അത് പാക്ക് വരുമ്പറാങ്ക. ഇത് രൊമ്പ നല്ല വിഷയം. ഈ സിനിമക്കകത്ത് സ്ത്രീകളോട് എന്തെങ്കിലും വിവേചനം, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? വി ആർ റിയൽ, യുനോ, വീട്ടിൽ നമ്മൾ റിയലാ തന്നെ ഇരിപ്പം. എനി ലൈക്ക് എനി അതർ നോർമൽ ഫാമിലി ലൈഫ്. സോ അന്ത ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരിക്കുമ്പോൾ അന്ത മാതിരി ക്യാരക്ടേഴ്സ് നിങ്ങൾ പാപ്പീങ്ക ഇല്ലയാ? സാധാരണ ആൾ പോലെയല്ല. എന്തിനാണ് ശ്രീദേവി ഒരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? എപ്പോഴാണ് ഒരു സിനിമ ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്? 4 വയസ്സില് സിനിമ പണണോന്ന് നാ എപ്പി ഡിസൈഡ് പണുവേ? 4 വയസ്സില് എപ്പി തരും? 4 വയസ്സില് ഓഫർ വന്നിച്ച്, ഓഫർ അക്സെപ്റ്റ് പണാങ്ക എങ്ക പാരൻസ് ഒരു പടം പണലാണ്ട്. ആ അത് പടം നല്ല ഓടിച്ച് പേർ വന്നിച്ച്, അതുക്കപ്പുറം നെറിയ പടങ്ങൾ വന്നിച്ച്. സോ ഐ വാസ് എൻജോയിങ് ആസ് എ സ്റ്റാർ. കമലഹാസന്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, രജനികാന്ത് ഹിന്ദിയിലാണ്, ബോളിവുഡ് അമിതാഭ് ബച്ചൻ അടക്കമുള്ളവരോട് അഭിനയിച്ചിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഇവർ തരുന്ന ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് കോ സ്റ്റാർ അഭിനയിക്കുമ്പോൾ? ഒവ്വൊരു കോ സ്റ്റാറോടെയും നാ കത്തുകിട്ടത് നിറയ ഇരുക്ക്. കമലഹാസൻ അവരുകളോട് നിറയ പടം പണിയിരിക്കീൻ. മുതൽ പടം എനിക്ക് മൂന്ന് മുടിച്ച് രജനി അവരുകളോടും കമലഹാസൻ അവരുകളോടും. It's a long journey and great experience working with both of them. മലയാളത്തിലെ മോഹൻലാൽ നായകനായിട്ട് മഹാഭാരതം എന്ന് പറഞ്ഞ പുതിയ സിനിമ വരുന്നുണ്ട്. 1,000 കോടി രൂപയുടെ ബജറ്റാണ് അത്. ശ്രീകുമാർ മേനോന്റെ സിനിമ വരുന്നത്. അങ്ങനെ ഒരു സിനിമയിൽ ഒരു ഓഫർ വന്നാൽ, മഹാഭാരതം ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, പ്രധാനപ്പെട്ട ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരു ഓഫർ വന്നാൽ സ്വീകരിക്കൂ? വന്നപ്പോ സോൾറനെ വരാതപ്പോ അതേ പത്തി എന്നെ പേസരുത്. മലയാളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നടന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും. അവരുടെ ഏതൊക്കെ സിനിമകൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ഏത് സിനിമകളാണ് ഇഷ്ടം? നിറയെ പടങ്ങൾ പാത്തിരിക്കാം അവങ്ങളോടത്ത്, നിറയ പാത്ത് എൻജോയ് പണിയിരിക്കേ. വെരി ടാലൻറ്റഡ് ആക്ടേഴ്സ്, വെരി നാച്ചുറൽ ആക്ടേഴ്സ് അവങ്ക പടങ്ങളും രൊമ്പ നാച്ചുറലാ ഇരിക്കും.
காமெடி சென்ஸ் ரொம்ப நல்லா இருக்கு மலையாளத்தில் ஸ்பெஷலி. எனக்கு ரொம்ப பிடிக்கும். மலையாளத்தில் ஒரு சான்ஸ் கிட்டியால் மலையாளத்தில் அபிநயிக்கும். எனக்கு நடிக்கணும்னா ஒரு நல்ல படம், நல்ல சப்ஜெக்ட், அதுதான் முக்கியம். லாங்குவேஜ் முக்கியம் இல்லை.